നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഒരു സത്യാമ്മ, സത്യഭാമ എന്നുള്ള പേര് മുഴുവൻ ഉച്ചരിക്കാൻ പേടിയ എല്ലാത്തിനും. പഴയ ഫ്യൂഡൽ മാടമ്പിത്തരമൊക്കെ അങ്ങ് അടുക്കി കെട്ടി വെച്ചേക്കാൻ പറ. കളക്ടർ ജോൺ അബ്രഹാമിനെ കാണണമെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. ശരി സർ. ആൻഡ് വൺ മോർ തിങ്, ഞാൻ വിളിക്കാതെ ഇനി എന്റെ റൂമിലേക്ക് ആരും കയറി വരണ്ട. അനുപല്ലവി അടക്കം. യെസ് സർ. ആ എന്നാ പോ. മേയർ ഇപ്പൊ വരില്ലേ? വരുമെന്നല്ലേ പറഞ്ഞത്? ഒന്ന് വന്നു കിട്ടിയാ മതിയായിരുന്നു. ഏതായാലും വന്നു കണ്ടിട്ടല്ലേ പോവാൻ പറ്റൂ. ദേ മേയർ വരുന്നുണ്ട്. പൊന്നേ കരളേ ഞങ്ങളുടെ മുത്തേ, പൊന്നേ കരളേ ഞങ്ങളുടെ മുത്തേ. മുത്താണ് മേയർ, സ്വത്താണ് മേയർ. ഞങ്ങളുടെ മുത്താണ് മേയർ, സ്വത്താണ് മേയർ. പൊന്നേ കരളേ ഞങ്ങളുടെ മുത്തേ, പൊന്നേ കരളേ ഞങ്ങളുടെ മുത്തേ. മുത്താണ് മേയർ, സ്വത്താണ് മേയർ. ആരാ നമ്മുടെ മേയർ? മേയർ കീ, സുസ്മിത കീ. മേയർ, 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 സുസ്മിത. ആരാ നമ്മുടെ മേയർ? എന്നെ പെട്ടെന്ന് മുന്നിൽ കണ്ടപ്പോ നിങ്ങൾക്കുണ്ടായ ആവേശവും ഉത്സാഹവും എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ അത് മറ്റു ജനങ്ങൾക്ക് ശല്യമാവാൻ പാടില്ല. നിങ്ങളിൽ ഒരാൾ മാത്രമാണ് ഞാൻ, നിങ്ങളെപ്പോലൊരാൾ. സത്യമേ, സമയം പോകുന്നു. അവിടെ സ്റ്റേഷനിൽ വിഷ്ണു. ഇനി എന്റെ മകനെ അവർക്കൊന്നും ചെയ്യാനാവില്ല, അല്ലെങ്കിൽ അവനെ കൊല്ലണം. അവന്റെ ദേഹത്ത് തൊട്ട് പോയ സ്ഥിതിക്ക് ആ സ്റ്റേഷനിലുള്ള ഓരോരുത്തർക്കും അത് തന്നെയാവും നല്ലത്. സത്യമേ, നമ്മൾ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് എത്ര സമയമായി. നമുക്ക് മുമ്പുണ്ടായിരുന്നവരൊക്കെ കളക്ടറെ കണ്ടു, അതിനുശേഷം വന്നവരും കയറി കണ്ടു. ഇതെന്താ നമ്മളോട് മാത്രം ഇങ്ങനെ? ആ കുട്ടി പോയി പറഞ്ഞല്ലോ. പറഞ്ഞിട്ട് എന്തിനാ? അതിനുശേഷം ആ കുട്ടി നമുക്ക് മുഖം തന്നിട്ടില്ലല്ലോ. ചിലപ്പോ കളക്ടർക്ക് നേരത്തെ ചാർട്ട് ചെയ്ത പ്രോഗ്രാംസ് ഉണ്ടാവും. എന്നാലും പുറത്ത് കാത്തിരിക്കുന്നത് സത്യാമ്മയല്ലേ? സത്യാമ്മയല്ലടാ, വെറും ഒരമ്മ. മകനെ ചില രാക്ഷസന്മാരുടെ പിടിയിൽ നിന്നും രക്ഷപ്പെടുത്താൻ ദൈവത്തേടി കാത്തിരിക്കുന്ന വെറും ഒരമ്മ. സത്യാമ്മേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അമ്മ തന്നെയല്ലേ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് രക്തബന്ധം മഹത്തരമാണെന്ന്. ഇവരൊരേ രക്തമല്ലേ അമ്മേ? നിത്യയുടെ മനസ്സിലും ഇവന്റെ മനസ്സിലും ഇത്രയും വലിയൊരു ദുഃഖം കിടക്കുമ്പോ അത് പരിഹരിക്കാതിരിക്കുന്നത് എങ്ങനെയാമ്മേ? ഇവരുടെ വഴക്ക് തീർക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു. നിത്യയെ ഞാൻ സ്വീകരിക്കുന്നതിന് മുമ്പ് നിത്യയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ടായി. അത് അവളുടെ ആങ്ങളെ അവളുടെ മുമ്പിൽ എത്തിച്ചുകൊണ്ടായിരിക്കണമെന്ന് എനിക്ക് തോന്നി.
അച്ഛാ, നിസ്സാര കാര്യങ്ങളുടെ പേരിലായിരിക്കും നിങ്ങൾ കാരണവന്മാർ തമ്മിൽ തല്ലിയത്. പക്ഷേ ഇവരുടെ പരസ്പര സ്നേഹം കണ്ടിട്ടെങ്കിലും അതൊന്ന് മാറ്റിവെക്കണം. ഈ നിൽക്കുന്ന നിത്യയുടെ സഹോദരൻ എനിക്കും കൂടെ പുറപ്പ. മോനെ, ചില നേരത്തെങ്കിലും നിന്റെ കാര്യപ്രാപ്തിയിൽ അച്ഛൻ സംശയിച്ചു പോയിട്ടുണ്ട് മോനെ. പക്ഷേ നിന്നേക്ക് നന്നായി ഇതുപോലെ വേറെ ആർക്കും ചിന്തിക്കാൻ പറ്റില്ല. മോനെ, ഇതൊരു ദൈവത്തിന്റെ ഇടപെടല. അതിന് ദൈവം തിരഞ്ഞെടുത്തത് നിന്നെയാ. നിത്യമോളെ, നീ കണ്ടോ അവന് നിന്നോടുള്ള സ്നേഹം? ഇതുകൊണ്ടാ ഇവന്റെ ഭാര്യയായി നിന്നെ തന്നെ വേണോന്ന് അമ്മ വാശി പിടിച്ചത്. മോനെ, നീ പറഞ്ഞ കാര്യങ്ങൾക്ക് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അത് പലതും ഞാൻ ഉൾപ്പെടെയുള്ളവർ കണ്ണു തുറന്നു കാണുന്നത്. വരുംകാലം മരുമോൻ ചെയ്തത് നല്ല കാര്യ. അനുജന്റെ മകനെ ചേട്ടനോട് ചേർത്ത് നിർത്തിയതും അതിലും വലിയ കാര്യം. പക്ഷേ ഇനിയെങ്കിലും ചടങ്ങ് നടന്നില്ലെങ്കിലേ മുഹൂർത്തം കഴിയും. അതിനെന്താ തടസ്സം? ചടങ്ങ് നടന്നോട്ടെ. ആ സന്തോഷമായില്ലേ? ഭർത്താവിനെ ദൈവത്തെ പോലെ കാണണം. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി5-ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ദാ ഇത് കുടിക്കേ. ഇതൊക്കെ ഗർഭിണിയായിരിക്കുമ്പോ പതിവ. ശരിക്കും ഛർദ്ദിക്കണം, ഇല്ലെങ്കിൽ എന്തോ കുഴപ്പമാണെന്ന്. ആപ്പിൾ അവിടെ വെച്ചിട്ടുണ്ട്, നീ തോന്നും പഴുത്ത് കഴിച്ചാ മതി. ഞാനിന്ന് താഴേക്ക് ചെല്ലട്ടെ. ഇങ്ങത്തെ വെള്ളം വേണമെങ്കിൽ എടുത്ത് കുടിച്ചാ മതി. ആ മീര മുകളിലേക്ക് കയറിപ്പോയിട്ട് കാണുന്നില്ലല്ലോ. ഇനി അവൾ ഉള്ളതൊന്നും കാര്യമാക്കണ്ട. ചേച്ചി ആദരെ വിളിക്ക്. ഇത്ര നേരം കൊണ്ട് നമ്മൾ ഇവിടെ നിൽക്ക. വിളിക്ക്. ആ Oh!
കണ്ടില്ലേ ഒരു ചവിട്ടി ഇവിടെ കൊണ്ടിട്ട്. ഞാൻ ഇത്രയും ദിവസം ഈ സാധനം ഇവിടെ കണ്ടിട്ടില്ല. ഇവിടെ എന്തിനാ ഒരു ചവിട്ടിയുടെ ആവശ്യം? എനിക്കറിയാം ഇതിന്റെ പിന്നിൽ ആരാന്നൊക്കെ. എന്താ ഉദ്ദേശം എന്നൊക്കെ എനിക്ക് മനസ്സിലായി. എന്തുദ്ദേശം? അതൊക്കെ എനിക്കറിയാം. ഈ വീട്ടില് സ്വസ്ഥമായി നടക്കാനോ നിക്കാനോ ഇരിക്കാനോ കിടക്കാനോ പറ്റാത്ത അവസ്ഥയാണല്ലോ എന്റെ ഈശ്വര. ഇത് വീടോ അത് പ്രാന്തലയാണോ? മീരേച്ചി വീണപ്പോ തല എങ്ങാനും സ്റ്റെപ്പിൽ തട്ടിയായിരുന്നു. ഞാൻ ബോധത്തോടെ തന്നെ പറയുന്ന ഈ സാധനം എടുത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയി കള ചവിട്ടി. അയ്യോ അമ്മേ. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ദൈവങ്ങളെ, ചെയ്യുന്ന തെറ്റെന്ന് അറിയാഞ്ഞിട്ടല്ല മഹേട്ടിന് മുന്നിൽ ഗൗരിച്ചേച്ചിയായി ശ്രേയച്ചി അഭിനയിക്കുന്ന തടയാൻ ഇതല്ലാതെ വേറെ മാർഗങ്ങളില്ല. യഥാർത്ഥ പൂജ അല്ലാതെ ഇങ്ങനൊരു നാടകം ചെയ്യുന്നതിന് എന്നോട് ക്ഷമിക്കണേ. Yes.
ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി5-ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നമുക്ക് വീട്ടിലേക്ക് പോവാം. സംഭവിച്ച എന്താണെന്ന് എനിക്കറിയില്ല. ആരോ വന്ന് നമ്മളെ രക്ഷിച്ചു, അത്രേ ഉള്ളൂ. വാ പോവാം. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി5-ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്തോ കണ്ണത്തരം ഉണ്ടല്ലോ. ഇതാരോ ഭക്ഷണം കഴിച്ച പ്ലേറ്റ് പോലെയുണ്ടല്ലോ. അപ്പൊ അപ്പച്ചി വീടിന് പുറത്ത് ആർക്കോ ഈ പ്ലേറ്റിൽ ഭക്ഷണമായിട്ട് പോയതാണല്ലേ. ആ ജാക്കിയെ പോലീസ് പിടിക്കുമായിരുന്നു, പക്ഷേ ജാക്കിയെ പർദ്ദയിട്ട ഒരു സ്ത്രീ വന്ന് രക്ഷിച്ചു. അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? ജാക്കി ഏത് നിമിഷവും ലച്ചുവിന്റെ അടുത്തെത്തും. ലച്ചുവും സഞ്ജുവും സൂക്ഷിക്കണം.
പർദ്ദ വേഷത്തിൽ അവിടെ വന്ന് ജാക്കിയെ രക്ഷിച്ചത് കവിത തന്നെയാ. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. ജാക്കിയെ പോലീസ് ചോദ്യം ചെയ്ത ആ കൊലക്കുറ്റം കവിതയുടെ തലയിൽ വന്നു ചേരില്ലേ? അപ്പൊ എന്തു വില കൊടുത്തും കവിത ജാക്കിയെ രക്ഷിക്കും. ഇനി ആ ജാക്കിയെ ഇവിടെ എവിടെയെങ്കിലാണ് ഒളിപ്പിച്ചിരിക്കുന്നത്? ഭക്ഷണം എടുത്തോണ്ട് പോയി. അങ്ങനെ പുറത്തേക്ക് ഭക്ഷണം എടുത്തോണ്ട് പോയത് എന്തിനാ? എനിക്കത് മനസ്സിലാവുന്നില്ല. ഇനി പുറത്തു കൊണ്ടുവച്ച് കഴിച്ചതാവോ? അവരുടെ നീക്കത്തിൽ എനിക്കെന്തോ ഒരു സംശയം. പോലീസിനെ വെട്ടിച്ച് നടക്കുന്ന ആ ജാക്കിയെ ഇവിടെ എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെച്ചതാണെങ്കിലോ? ഇനി ജാക്കിക്ക് കൊടുക്കാനാവോ കവിതപ്പച്ചി ഭക്ഷണം എടുത്ത് പുറത്തേക്ക് പോയത്? അങ്ങനെ വരാൻ വഴിയില്ല. ഒരു വീട്ടിൽ തന്നെ ഒരു കൊലപാതകം ഒളിപ്പിക്കാൻ അത്ര ധൈര്യമൊന്നും അവർ കാട്ടില്ല. എന്നാലും നമുക്ക് വീടിനകത്തും ചുറ്റും ഒഴിഞ്ഞിടക്കുന്ന ഷെഡിനകത്തും ഒന്ന് പോയി നോക്കിയാലോ? അതിന്റെ ഒന്നും ഒരാവശ്യമില്ല. അത്ര ധൈര്യമൊന്നും അവർക്കുണ്ടാവില്ല. അങ്ങനെ ചെയ്താലേ അത് പ്രശ്നമാവെന്ന് അവർക്കറിയാം. എന്നാലും എനിക്കൊരു സംശയം, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഒരു കാര്യം ഉറപ്പാ, അവര് ജാക്കിയെ മറ്റെവിടെയോ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അത് എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞാൽ നമ്മൾ വിജയിച്ചു. ഡോക്ടർ ഇത്രയൊക്കെ പറഞ്ഞെങ്കിലും ജാക്കി എവിടെ എവിടെയോ ഉണ്ടെന്ന് തന്നെയാണ് എന്റെ സംശയം. എല്ലാവരും സൂക്ഷിക്കണം, ശരിക്കും സൂക്ഷിക്കണം. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി5-ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എനിക്ക് ഇനി സഞ്ജുവിനെ ഫേസ് ചെയ്യാൻ പോലും കഴിയില്ല. ശരി, വേണ്ടത് ഞാൻ ചെയ്യാം. ജോയിൽ പെറ്റീഷൻ തന്നെയാണ് നല്ലത്. താങ്ക് യു മാഡം. പെറ്റീഷൻ തയ്യാറാക്കി വെച്ചിട്ട് ഞാൻ സ്വാതിയെ വിളിക്കാം. ശരി മാഡം. മരണത്തിനും ജീവിതത്തിനും ഇടയില്ല ഞാൻ. ശരി മാഡം. ഞാൻ അഞ്ജലിയുടെ വീട്ടിൽ വന്നതാ. എന്തിനാ നീ എന്നെ ഇങ്ങനെ ഓടി വിളിക്കുന്നത്? എനിക്കതറിയണം. അത് പറഞ്ഞിട്ട് നീ പോയാ മതി. ഇതൊരു പബ്ലിക് പ്ലേസാ, ഇവിടെ വെച്ചൊരു സീൻ ക്രിയേറ്റ് ചെയ്യരുത്. സഞ്ജു മുന്നിന്ന് മാറ്, എനിക്ക് പോണം. മാറിയില്ലെങ്കിലോ? നീ എന്ത് ചെയ്യുമെന്ന് കാണിക്ക്. ഞാനല്ല കാണിക്കാൻ പോകുന്നത്, കണ്ടു നിൽക്കുന്നവരാ. ഞാൻ തടഞ്ഞു നിർത്തിയത് ഏതൊരു പെണ്ണിനെയല്ല, ഞാൻ വിവാഹം കഴിച്ച എന്റെ ഭാര്യ. നീ ആളെ വിളിച്ചു കൂട്ടുന്നു, ഞാൻ കേൾക്കാൻ തയ്യാറാണ്.
പറയട്ടെ, എനിക്ക് സഞ്ജുവിനോട് ഒന്നും സംസാരിക്കാനില്ലെന്ന് ഞാൻ പലവട്ടം പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്നെ ശല്യപ്പെടുത്തരുത്. നീ സംസാരിച്ചേ പറ്റൂ. നീ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണെന്ന് ചിന്തിക്കാനുള്ള വിവേകം എനിക്കില്ലേ? ആരോടും ഒരു അക്ഷരം പോലും പറയാതെ നീ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. നിന്നെ തേടി നിന്റെ വീട്ടിൽ വന്ന എന്റെ മുന്നിൽ നീ വാതിൽ വലിച്ചടച്ചു. വിളിച്ച കോള് കട്ട് ചെയ്യും. ഇതിനു മാത്രം നിന്നോട് എന്ത് തെറ്റാ ഞാൻ ചെയ്ത്? എന്റെ ഭാഗത്തു നിന്ന് നിനക്ക് തെറ്റായിട്ട് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നീ പറ സ്വാതി. നീ പറയാതെ ഞാൻ എങ്ങനെ അതറിയും? എന്നോട് പറയാൻ മനസ്സില്ലെങ്കിൽ നീ നിന്റെ അച്ഛനോട് അമ്മയോട് പറ. ഞാൻ അനുഭവിക്കുന്ന വേദന നീ ഒന്ന് മനസ്സിലാക്ക് പ്ലീസ്. എന്ത് വേദനയാ സഞ്ജുവിനുള്ള, ഒന്ന് പറഞ്ഞേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എനിക്ക് എന്റെ പണം കിട്ടിയേ പറ്റൂ. അയ്യോ, എന്ത് കണക്കില, ഞാൻ തനിക്ക് പണം തരേണ്ടത്? എടോ, താൻ ആരാ വെറുതെ വീട്ടിൽ കയറി വന്ന് പണം ചോദിക്കുന്നോ? തനിക്ക് ഏത് പണമാണ് വേണ്ടത്? സാറേ, എനിക്ക് എന്റെ പണമാണ് വേണ്ടത്. തന്റെ പണം? താൻ കാര്യം എന്താണെന്ന് വെച്ചാൽ വ്യക്തമായിട്ട് പറയുക. സാറേ, ഞാൻ ഈ നിൽക്കുന്ന പ്രതാപന് 30 ലക്ഷം രൂപ കടമായിട്ട് കൊടുത്തു. അതും ഇയാൾക്ക് ചീട്ട് കളിക്കാൻ വേണ്ടി. ഓരോ കളിയിൽ തോക്കുമ്പോഴും അടുത്ത കളിയിൽ തരാമെന്നും പറഞ്ഞ് ഇയാള് ഓരോ തവണയും ലക്ഷങ്ങളാണ് എന്റെ കയ്യിൽ നിന്ന് എണ്ണി വാങ്ങിയത്. അവസാനം അത് കൂടിക്കൂടി 30 ലക്ഷമായി. ചോദിക്കുമ്പോ ഇന്ന് തരാം നാളെ തരാന്ന് പറഞ്ഞ് എന്നെ പറ്റിക്കായിരുന്നു. അവസാന സഹി കേട്ട് ഞാൻ ഇവന് കൊട്ടേഷൻ കൊടുക്കാൻ പോയതാ. ഇവിടെ വന്ന് മാഡത്തോട് ചോദിച്ചാ മാഡം പണം തരുമെന്ന് ഇവൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ മാഡത്തെ കാണാൻ ഇങ്ങോട്ട് വന്നത്. ഇവനോട് ഞാനിപ്പോഴും അങ്ങനെ പറഞ്ഞു. പ്രതാപ, നീ അങ്ങനെ ഇവനോട് പറഞ്ഞോ? എന്ത് ചേച്ചി, ഞാൻ പ്രതാപ, നീ ഇങ്ങനെ കല്ലുപോലെ നിൽക്കാതെ നടന്ന കാര്യം സാറിനോടും മേടത്തോട് പറഞ്ഞ് എനിക്ക് എന്റെ കാശ് വാങ്ങിച്ചതാ. ഇയാള് പറയുന്നത് സത്യമാണോ? ചോദിച്ചത് കേട്ടില്ലേ, ഇയാള് പറയുന്നത് സത്യമാണോ എന്ന്? പ്രതാപ, നിന്റെ മിണ്ടാട്ടം മുട്ടിപ്പോയോ? നീ സാറ് ചോദിച്ചതിന് മറുപടി പറ. മര്യാദയ്ക്ക് സത്യം പറഞ്ഞു, അല്ലെങ്കി വേണ്ട. നീ കടം വാങ്ങുന്ന വീഡിയോ എന്റെ ഫോണിലുണ്ട്, ഞാനത് കാണിച്ചു കൊടുക്കാം. സാറേ, ഞാൻ കാണിച്ചു തരാം വീഡിയോ. വേണ്ട, ഇയാളോട് ഞാൻ കടം വാങ്ങിയിട്ടുണ്ട്. $30 ലക്ഷം രൂപ ചീട്ട് കളിക്കാൻ വേണ്ടി തന്നെ അത് വാങ്ങിച്ചേ. കേട്ടില്ലേ, നന്നായിട്ടുണ്ട്, എല്ലാം വളരെ നന്നായിട്ടുണ്ട്. അപ്പൊ ചീട്ട് കളിച്ചതിന്റെ കടം തീർക്കാനാ പുതിയ ബിസിനസ് ആവശ്യത്തിനാണെന്ന് കള്ളം പറഞ്ഞ് എന്റെ കയ്യിൽ നിന്ന് 30 ലക്ഷം രൂപ തട്ടിയെടുത്തത്. ചീട്ട് കളിച്ചതിന്റെ കടം തീർക്കാനാണ് അങ്ങൾ എന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിയതെന്ന് അമ്മയ്ക്കറിയായിരുന്നു. എനിക്കൊന്നും അറിയില്ലായിരുന്നു, ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. കുടുംബം നശിപ്പിക്കാനുണ്ടായ കുലദ്രോഹി, നീ ചീട്ട് കളിച്ചുണ്ടാക്കി കടം തീർക്കാനാണോടാ നാണം കിട്ടവനെ? നീ എന്നെ കൊണ്ട് വിശാലിനോട് കടം മേടിപ്പിച്ചത്? അങ്കിൾ, നിങ്ങളെ ഞാനെ ഇങ്ങനെയല്ല കരുതിയത്. നന്മയുള്ള ആളാണെന്ന് ഞാൻ വിചാരിച്ചത്. അതുകൊണ്ടാ നിങ്ങളൊരു ബിസിനസ് തുടങ്ങാൻ പോവാണെന്ന് പറഞ്ഞപ്പോ ഒന്നും നോക്കാതെ 30 ലക്ഷം രൂപ ഞാൻ സന്തോഷത്തോടെ എടുത്ത് തന്നത്. പക്ഷേ നിങ്ങൾ വെറും ദുഷ്ടനായിരുന്നു.
ആരോടും യാതൊരു ആത്മാർത്ഥതയില്ലാത്ത മനുഷ്യത്വം ഇല്ലാത്ത ആള്. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി5-ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാൻ അനുഭവിച്ചതിന്റെ പത്തിരട്ടി വേദന ഞാൻ പാർവതിയെ അനുഭവിപ്പിച്ചിരിക്കും. അവളുടെ കഥ കഴിഞ്ഞടാ. നേരത്തിനുള്ളിലല്ലേ അമ്മയുടെ വരും കൈയായിരുന്ന പ്രതാപൻ സാറ് ഈ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടത്? അമ്മയുടെ പദ്ധതികളെല്ലാം നടപ്പാക്കിക്കൊണ്ടിരുന്ന ജാസ്മിൻ ഈ വീടിന് പുറത്തേക്ക് പോയി. അമ്മയുടെ കൂടെ ഉണ്ടായിരുന്ന ഓരോരുത്തരും ഇവിടെ നിന്ന് പോയിക്കൊണ്ടേ ഇരിക്കുന്നു. വല്ലാത്തൊരു സങ്കടമായിപ്പോയി അല്ലേ അമ്മേ? വിജയിച്ചു എന്ന് കരുതി നീ അങ്ങ് അഹങ്കരിക്കണ്ട. ഈ പ്രഭാവതി ആരാണെന്ന് നിനക്ക് ശരിക്കും അറിയില്ല. പ്രതാപനും ജാസ്മിനും ഇവിടെ നിന്ന് പോയെന്ന് കരുതി ഞാൻ അടങ്ങുമെന്ന് നീ കരുതിയോ? ഇല്ലടി, എന്നെ ഒതുക്കാവുന്ന് നീ കരുതണ്ട. നീ എനിക്കെതിരെ ചെയ്ത പ്രവൃത്തികൾക്കെല്ലാം ഞാൻ നിന്നെ കൊണ്ട് കണക്ക് പറയിപ്പിച്ചിരിക്കും. പാർവതി, ദേ നീ അനുഭവിക്കാൻ പോകുന്നതേയുള്ളൂ. നിന്നെ ഞാൻ അനുഭവിപ്പിച്ചിരിക്കും. ഞാൻ വിചാരിച്ച നിന്നെ എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. നീ അത് കണ്ടോ? അറിയാം. വിശാൽ സാറിന് നിങ്ങളോടുള്ള അമിത സ്നേഹവും വിശ്വാസവും മുതലെടുത്ത് എനിക്കെതിരെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടാതിരിക്കില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ആ പാവത്തിനെ മറയാക്കിയാണല്ലോ നിങ്ങൾ ഈ കുടുംബത്തിനകത്ത് ഓരോ ദ്രോഹങ്ങൾ ചെയ്തു കൂട്ടുന്നത്. അതേടി, ഞാൻ അവനെ മറയാക്കി തന്നെയാ ഇവിടെ ഓരോന്നും ചെയ്യുന്നത്. നിനക്കതിന് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? അത് കാത്തിരുന്ന് കണ്ടാ മതി. വിശാൽ സാറിനെ മുന്നിൽ നിർത്തി നിങ്ങൾ എത്ര നാൾ രക്ഷപ്പെടുമെന്ന് എനിക്കറിയണം. നിങ്ങളെക്കുറിച്ചുള്ള യഥാർത്ഥ സത്യങ്ങൾ വിശാൽ സാർ അറിഞ്ഞ അന്ന് നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു വിശാൽ സാർ ആയിരിക്കും. നിങ്ങൾ ഇവിടെ ചെയ്തു കൂട്ടിയ പാപങ്ങൾ എത്രയാണെന്ന് നിങ്ങൾക്ക് വല്ല ഓർമ്മയുണ്ടോ? അല്ല, നിങ്ങളത് എങ്ങനെ മറക്കാനാ? പ്രഭാവതി അമ്മ, ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി5-ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അല്ല, അരുണന്ത ഒന്നും മിണ്ടാത്ത വിഷമിക്കല്ലേരും, എല്ലാത്തിനും സോറി. എന്തെങ്കിലും ഒന്ന് പറയരും, ഇല്ലെങ്കിൽ എനിക്കൊന്ന് ഉറങ്ങാൻ പറ്റില്ല. വേണ്ട, ഞാൻ വന്ന് നിന്നെ ഉറക്കിത്തരാം. ഐശ്വര്യ, അത് ഞാനാടി. നീ കൈയടക്കി വെച്ചിരിക്കുന്നവന്റെ യഥാർത്ഥ ഭാര്യ ഐശ്വര്യ. പ്രതീക്ഷിച്ചില്ല അല്ലേ? രാത്രി കിന്നാരം പറയാൻ നിന്റെ കാമുകനാ വിളിക്കുന്നേന്ന് കരുതിയല്ലേ? ഞാൻ
പിടി. നീ എന്താ കരുതിയത്? നിന്റെയും അരുണിന്റെയും കപട നാടകം ഞാൻ കണ്ടുപിടിക്കില്ല എന്നല്ലേ? എടി, നീ നിന്റെ രഹസ്യ ഭർത്താവ് വരുന്നതും കാത്തിരിക്കായിരുന്നല്ലേ? വേണ്ടടി, നീ നേരെ ഇങ്ങോട്ട് വാ. ഇവിടെ എന്റെ ബെഡ്റൂം, നിനക്ക് വേണ്ടി ഞാൻ ഒഴിഞ്ഞു തരാം. ഐശ്വര്യ, ഞാനത് നിർത്തടി. നീ ഓഫീസിലും എന്നെ പറ്റിച്ചു. മാഡം മാഡം എന്ന് വിളിച്ചിട്ട് നീയും അരുണും അവിടെ കുറെ ഡ്രാമ കളിച്ചു. എനിക്കിത്തിരി മനുഷ്യത്വം കൂടിപ്പോയി. അത് നീ അങ്ങ് മുതലാക്കി. നിന്റെ പർദ്ദ ഒരു ജാസ്മിനും. ഇനി നിനക്ക് എന്നെ ദ്രോഹിച്ച് മതിയായില്ല അല്ലേ? ഐശ്വര്യ, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. നീ ഇനി എന്ത് പറയാൻ? നിനക്കിനി എന്താ പറയാനുള്ളത്? ഇനി നീ ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാ മതി. ഒരാൾക്കേ രണ്ട് ഭാര്യമാര്. ആ ഏർപ്പാടി ഇനി നടക്കില്ല. ഞാൻ അതിന് സമ്മതിക്കില്ല. എന്റെ ഭർത്താവിനെ ഇങ്ങനെ കണ്ണും കൈയും കാണിച്ച് വലവീശി പിടിക്കുന്ന നിന്റെ അഭിനയം, ഇനി അത് നടക്കില്ല. എല്ലാം എല്ലാം അരുണുമായിട്ടുള്ള ഫോൺ വിളി ഉൾപ്പെടെ എല്ലാം ഇന്ന് ഇപ്പോ ഈ നിമിഷം അവസാനിപ്പിച്ചോളണം. പിന്നെ പേരിലൊരു സീനുണ്ടാക്കിയ അരുണ അശ്വതിയുടെ അടുത്ത് സ്ഥിരതാമസമാക്കിയെന്ന് വരും. ഇത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട കാര്യം. ഇരിക്കുന്നുണ്ടല്ലേ ഒന്നും അറിയാത്തതുപോലെ അശ്വതി. അവളോടുള്ള അരുണിന്റെ ബന്ധം ഞാൻ അവസാനിപ്പിച്ചു തരാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ C5-ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇച്ചലിന് ചായ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അഖിലിനും കൊടുത്ത് നീ കുടിക്ക. ഞാൻ എടുത്തൊന്ന് സഹായിക്കാന്ന് കരുതി വന്നതാ. അപ്പതേ ചായ ഇഡ്ഡലി ഒക്കെ റെഡിയാക്കി വെച്ചോ? എല്ലാം റെഡിയാ. ഇനി എല്ലാവരും വന്ന് കഴിച്ചാൽ മാത്രം മതി. എടുത്തി ഉണ്ടാക്കിയ ഫുഡൊക്കെ കഴിച്ചിട്ട് എത്ര കാലമായി. അതിനെന്താ, ഇനിയിപ്പോ എല്ലാ ദിവസം കഴിക്കല്ലോ. അല്ല, അമൃതയുടെ സ്പെഷ്യൽ സാമ്പാർ ഇവിടെ. അയ്യോ, എന്താ ശ്യാമേ? ശ്യാമേ, 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 സാരല്ല, ഒരു കുഴപ്പമില്ല. അയ്യോ ശ്യാമേ, എന്താ എന്ത് വെച്ചു പോണേ? ശ്യാമയ്ക്ക് എന്തോ സ്മെല്ല് പിടിച്ചില്ലാന്ന് തോന്നുന്നു. എന്താ ശ്യാമേ? എടാ, നീ ടെൻഷനൊന്നും ആവണ്ട. പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ഇതൊക്കെ പതിവാ. വോമിറ്റിക്ക് നിൽക്കുന്നില്ലല്ലോ. അതെ അമ്മേ, അമ്മേ, ശ്യാമേ വന്നേ. ശ്യാമേ വാ, വാ മോളെ. മോളെ ചേർന്നേക്കിട, ഇവിടെ ഇരിക്ക, ഇരിക്ക. പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിങ്ങില് വോമിറ്റിങ് പതിവാ, പക്ഷെ ഇതിത്തിരി കൂടുതലാ. ദേ, അവള് വല്ലാണ്ട് തളർന്നു.
എന്തായാലും അമ്മയെ ഹോസ്പിറ്റലിൽ ഒന്ന് കൊണ്ട് കാണിക്കണ്ടേ? അമ്മേ, നാളെ സ്റ്റുഡിയോയില് റെക്കോർഡിംഗ് ഉള്ളതാ, വോമിറ്റിംഗ് തുടങ്ങാൻ പറ്റില്ല, ഹോസ്പിറ്റലിൽ പോ. വോമിറ്റിംഗ് തുടർന്ന് മ്യൂസിക് റെക്കോർഡിംഗ് പറ്റില്ല, അത് നന്നായല്ലോ, നോക്കാം. പ്രഗ്നൻസി ടൈമിൽ മറ്റൊരു ഗൈനക്കോളജിസ്റ്റ് ആരാ ഉള്ളതെന്ന് ആലോചിക്കുക. ആ ഉണ്ടമ്മേ, എന്റെ ഒരു ഫ്രണ്ട് ഡോക്ടറുണ്ട്, ഗൈനക്കോളജിസ്റ്റാ, സൂപ്പർ ഡോക്ടറാ. അമ്മയ്ക്ക് അറിയാം, നമ്മുടെ ഓഫീസിലേക്ക് പോകുന്ന ആദ്യ ടേണിംഗ് ഇല്ലേ, അതിന്റെ ഓപ്പോസിറ്റ്. ഹരിതന്നായര്, എന്റെ ഫ്രണ്ടാ, ഞാൻ വിളിച്ചു പറയാം. ഡോക്ടർ എനിക്കറിയാം, നല്ല ഡോക്ടറാ. എന്നാ പിന്നെ അധികം താമസിക്കണ്ടമ്മേ, ശ്യാമേ നമുക്ക് ഡോക്ടറെ കാണിക്കാം. എന്നാ ഞാനും അഖിയും കൂടി പോവാം, മോള് വരണമെന്നില്ല. ശ്യാമയ്ക്ക് എത്ര കുഴപ്പമൊന്നുമില്ലല്ലോ. അമ്മേ, അത് ഞാൻ കൂടി സാരല്ലേ, ഞാനുണ്ടല്ലോ, കുഴപ്പമില്ല. മോനെ വണ്ടി എടുക്ക, വാ മോളെ. ശ്യാമ സൂക്ഷിച്ച് വന്നേ. ഡോക്ടർ ഹരിത നായർ, വഴിയുണ്ടാക്ക. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മീനാക്ഷി ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പല പ്രാവശ്യം ഞാൻ നിന്നോട് പറഞ്ഞു കഴിഞ്ഞു, എന്നിട്ടും നീ അത് വിശ്വസിക്കാതെ നിനക്ക് പറ്റിയ പിടിപ്പുകേട് നീ മീനാക്ഷിയുടെ മേലെ ചുമത്താൻ ശ്രമിച്ചാലേ, അതൊന്നും ഞങ്ങൾ ആരും സമ്മതിച്ചു തരില്ല. അപ്പോ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ എന്റെ അമ്മയ്ക്ക് അറിയാം, അവനവന്റെ കാര്യത്തിന് പറ്റിയില്ലെന്നേ ഉള്ളൂ. ഒരു പെൺകുട്ടിയെ അവളുടെ അംഗീകാരം ഇല്ലാതെ ബലമായി പിടിച്ച് താലി കെട്ടിയിട്ട് അവളുടെ നേരെ ഭീഷണി ഉപദ്രവം തുടർന്നാലുണ്ടല്ലോ. ആ നിയമമൊക്കെ എന്നെക്കാൾ നന്നായി നിനക്കറിയാലോ. ഓഹോ, എന്നെ അഡ്വൈസ് ചെയ്യിക്കാണോ? അമ്മയും മകനും ഒക്കെയാണ്, പക്ഷേ സത്യം നീയും അറിഞ്ഞിരിക്കണമല്ലോ. മീനാക്ഷിയെ പോലെ തന്നെ നീയും ഞങ്ങളുടെ പൊന്നോമനെയാണ്, അതാ ക്ഷമിക്കുന്നത്. അളമുട്ടിയ ചേരയും കടിക്കുന്നൊരു പഴഞ്ചൊല്ലുണ്ട്, എല്ലാത്തിനും ഒരു പരിധിയുണ്ടെന്ന് ഞാൻ പറഞ്ഞതാ. എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. നിങ്ങളോ? അതെ, നിങ്ങൾ തന്നെ. ഇവിടെ ഇപ്പുറത്ത് എന്റെ വീട്ടിൽ ഞങ്ങൾ 5 പേരാ ഉള്ളത്. എന്റെ അച്ഛൻ, എന്റെ അമ്മ, പിന്നെ ദേ ഇവളും, പിന്നെ എന്റെ കുഞ്ഞും. ഞങ്ങൾ ആരോടും നിങ്ങൾ ഇനി സംസാരിക്കാൻ പാടില്ല. ലോകം നിരണ്ടു വെളുത്തപ്പോഴേക്കും നീ എന്നെ മറന്നു അല്ലട മോനെ. നിനക്ക് ഞാൻ അത്രയ്ക്ക് അന്യായല്ലേ? നിനക്ക് ഞാൻ ആരുമല്ല അല്ലേ കാർത്തി? സെന്റിമെന്റ്സിന് ഒരു വിലയും കൽപ്പിക്കാത്ത തലമുറയിൽപ്പെട്ടൊരു മകനായി പോയല്ലോ നീ. മോനെ, നീ എത്രയ്ക്ക് എന്നെ വെറുക്കാൻ ശ്രമിച്ചാലും എനിക്ക് നിന്നോട് വെറുപ്പോ ദേഷ്യമോ ഒന്നും ഉണ്ടാവില്ല.
കാരണം ഞാൻ ആദ്യമായിട്ട് അമ്മ എന്നുള്ള വിളി കേട്ടത് എന്റെ നാവിൽ നിന്നാ. അമ്മമാർക്ക് എന്ത് സഹിക്കാനും ക്ഷമിക്കാനും കഴിയും. മക്കൾ എന്ത് തെറ്റ് ചെയ്താലും അമ്മ അത് മറക്കും. പ്രത്യേകിച്ച് ഞാൻ, കാരണം ഞാൻ ശാപം കിട്ടി മണ്ണിൽ ഉറച്ചു പോയ ഒരു ശിലയായിപ്പോയി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഈ പാമ്പിൻ കുട്ടി വന്ന് ജനിക്കാനായിരുന്നു ഇതിന്റെ യോഗം. കഷ്ടമായിപ്പോയി. അമ്മ താങ്ങിയ താങ്ക കേട്ടല്ലോ, നിന്നെ എന്നെയും കുറിച്ചാ. അതെ, നിന്നെ അവക്ക് പരമ പുച്ഛം. ഒരു ഭൂലോക മരമണ്ടനായിട്ടാ നിന്നെ അവള് കണ്ടിരിക്കുന്നത്. ഇങ്ങനെ രൂക്ഷമായ മട്ടില് സംസാരിച്ച മാത്രം പോരെ, ഇടയ്ക്കിടയ്ക്ക് അവളുടെ കാരണം നോക്കി ഒരു പൊട്ടീരും കൊടുക്കണം. നിങ്ങൾ കാർത്തി കാർത്തി മൂർത്തി ഒരു അമ്മ നടക്കുന്നു. നിങ്ങൾ നല്ലതായിരുന്നെങ്കിൽ എന്റെ ജീവിതത്തിൽ ഇങ്ങനൊന്നും സംഭവിക്കില്ലായിരുന്നു. അത് ഞാനെന്ത് ചെയ്തു ചേടാ? മൈഥിലി ആ ലക്ഷണം കെട്ടവന്റെ കൂടെ പോയതിന് ഞാനെന്ത് കുറ്റം ചെയ്തു? നിങ്ങളും കൈകഴുകാൻ നോക്കണം. ദേമോനെ, വൈശാഖും മൈഥിലിയും തമ്മിലുള്ള അടുപ്പം നിങ്ങൾക്കും അറിയാമായിരുന്നു. പറഞ്ഞിരുന്നെങ്കിൽ നീ ഇപ്പൊ അങ്ങ് സമ്മതിച്ചു തന്നേനെ. നിന്റെ ഭാര്യയെ ഞാൻ സംശയിച്ചു എന്ന് കരുതി നീ ആദ്യം എന്നെ ചവിട്ടി പുറത്താക്കിയെന്നെ. ഭാര്യ പതിവ്രതാരത്നമല്ലേ, കുലസ്ത്രീ, സാക്ഷാൽ സീതാദേവിയുടെ പേരല്ലേ അവക്ക്. മിഥിലയുടെ മകൾ മൈഥിലി. എന്റെ സംശയം രണ്ടോ മൂന്നോ പ്രാവശ്യം ഞാൻ നിന്നോട് പറഞ്ഞതുവാ. അപ്പോഴൊക്കെ നീ താക്കീത് ചെയ്തത് എന്നെ ഓർക്കുന്നുണ്ടോ നീ? മൈഥിലിക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞപ്പോ ഞാൻ ഈ ചായ വാങ്ങിച്ചുകൊണ്ട് കൊടുത്തു കാർത്തി. അതിനാ സാവിത്രി ചേച്ചി ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്. എന്താ അമ്മേ ഇത്? വയ്യാത്തൊരാൾക്ക് ഒരു ചായ വാങ്ങിക്കൊടുക്കുന്നത് ഇത്ര വലിയ തെറ്റാണോ? അതിനമ്മ എന്തിനാ വൈശാഖിനെ ഇങ്ങനെ വഴക്ക് പറയുന്നത്? ഇവനും നമ്മുടെ ഫാമിലിയിൽ തന്നെയുള്ള ആളല്ലേ. എടാ, ഭാര്യയായാലും ആരായാലും അവരെയൊക്കെ നിർത്തേണ്ടടത്ത് നിർത്തിയില്ലെങ്കിലേ ദേ ഇങ്ങനെ ഇരിക്കും. പിന്നെ നീ വലിയ ക്രൈം ഇൻവെസ്റ്റിഗേറ്റർ അല്ലേ, പക്ഷേ സ്വന്തം ബെഡ്റൂമിൽ നടന്ന ക്രൈം നീ കണ്ടുപിടിച്ചില്ല. നിന്നെയൊക്കെ മിണ്ടരുത്, എന്റെ തകർച്ചയിൽ നിങ്ങൾക്കും വലിയൊരു പങ്കുണ്ട്. ഇറങ്ങിപ്പോ. എടാ ഇറങ്ങിപ്പോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.